ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ മയോ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് വീട്ടിൽ തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ മെഷർ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ദാ മാവൊക്കെ നല്ല പൊങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് നല്ലപോലെ കുഴയ്ക്കണം. ഞാനിവിടെ പാത്രത്തിൽ വെച്ചിട്ട് 5 മിനിറ്റ് കുഴച്ചെടുത്തതിന് ശേഷം സ്ലാബിലിട്ടിട്ട് നല്ലപോലെ ഒരു 5 മിനിറ്റും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. റോൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മോൾഡിൻ്റെ വലിപ്പത്തിലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ഈ മാവ് നമുക്ക് വീണ്ടും ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് ആ വശം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ മോൾഡ് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ബ്രെഡ് മോൾഡിൻ്റെ 3/4 ഭാഗം നിറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡോ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവൻ ഇല്ലാണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് മതിയാകും. 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബ്രെഡ് തണുക്കാനായി മാറ്റി വെച്ചിരുന്നു. ബ്രെഡ് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ നല്ല സോഫ്റ്റ് ബ്രെഡ്, അതുപോലെ തന്നെ. ഇനി നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് നമുക്ക് മയണൈസ് ആവശ്യമുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 എഗ് യോക്കും 2 എഗ് വൈറ്റും മിക്സിയുടെ ജാറിലേക്ക് എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനിഗറും 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ നമ്മുടെ യമ്മി മയണൈസ് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി മയണൈസ് റെഡിയായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 മീഡിയം സൈസ് തക്കാളി, 1 ചെറിയ കാപ്സിക്കം അരിഞ്ഞത്, 200 ഗ്രാം ക്രഷ്ഡ് ചിക്കൻ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഞാൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ആണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലിയും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് സ്ലൈസിലേക്കും ഈ ഫില്ലിംഗ് വെച്ച് സാൻഡ്വിച്ച് റെഡിയാക്കാം. ബ്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ, ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ വളരെ എളുപ്പമാണ് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. ബ്രെഡും മയണൈസൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മയോ സാൻഡ്വിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.